മാർച്ച് 11 വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സ്വന്തം സഹോദരന്മാരിൽ നിന്ന് ഈശോ നേരിട്ട ഒരു പ്രലോഭനത്തെ നമുക്ക് വിചിന്തനമാക്കാം. യഹൂദരുടെ കൂടാരത്തിരുന്നാൾ സമീപിച്ചിരുന്നു. അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോവുക. പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. മരുഭൂമിയിലെ പരീക്ഷകളും ഇതിന് തുല്യം തന്നെ. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളെ അപ്പമാക്കുക. നീ ദൈവപുത്രനാണെങ്കിൽ ദേവാലയ ഗോപുരത്തിൽ നിന്ന് താഴേക്ക് ചാടുക. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നിറങ്ങി വരിക, നിന്നെ തന്നെ രക്ഷിക്കുക. എന്നാൽ വില കുറഞ്ഞ ജനസമ്മിതിയുടെ പുറകെ പായാതെ പിതാവിൻ്റെ ഹിതം മാത്രം നിറവേറ്റുന്ന യേശുവിനെയാണ് സുവിശേഷകൻ മാതൃകയായി അവതരിപ്പിക്കുന്നത്. മനുഷ്യജീവിതം പ്രലോഭനങ്ങൾക്ക് അതീതമല്ല. അംഗീകാരം, പ്രശസ്തി, വിജയം ഇവയൊന്നും അവയിൽ തന്നെ തിന്മയല്ല. എന്നാൽ ഉയർന്നു പറക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റാത്ത വിധത്തിൽ നശ്വരവും ക്ഷണികവുമായ ഈ ലോകമഹത്വങ്ങളോട് അവ നമ്മെ ബന്ധിക്കുന്നതിലാണ് അപകടം. ദൈവഹിതം ജീവിതത്തിൻ്റെ ന്യായപ്രമാണമായും ദൈവമഹത്വം ജീവിതത്തിൻ്റെ ലക്ഷ്യമായും നമുക്ക് കാത്തുസൂക്ഷിക്കാം.